ജയ്സൺ വീട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. യേശുവിന്റെ രൂപം ഞങ്ങൾ വിചാരിച്ചു ഒത്തിരി വിഷമമായി, എന്തായാലും ശരിയാവില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ പോയി. ഞങ്ങളുടെ ഈ വീടാണ് തണ്ണീർമത്തം തിരങ്ങളിലെ ജയ്സന്റെ വീടായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഫിലിം കാണുമ്പോ ഞങ്ങളുടെ വീടും പ്രസിദ്ധിയാവുന്നുള്ള ഓർക്കുമ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ഫിലിമിന് വേണ്ടിയിട്ട് അവര് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. യേശുവിന്റെ രൂപവും പ്രാർത്ഥന റൂമും ഒക്കെ ഞങ്ങളുടെ തന്നെയാണ്. ആദ്യമായിട്ട് ഇവര് വീട് തരുമോ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ സമ്മതിച്ചില്ലായിരുന്നു. മിനി ചേച്ചി പറഞ്ഞത് ശരിയാണ്, ഇപ്പൊ ഞങ്ങള് മൂന്നാലോ ആൾക്കാർ പറഞ്ഞപ്പോ ചേച്ചി പേടിച്ചു പോയി. ഞാൻ അവരകത്ത് കേറ്റിയില്ല, ഗ്രില്ലുണ്ടായിരുന്നു അതൊന്നും തുറക്കാൻ കൂട്ടാക്കിയില്ല പുള്ളിക്കാരി. ഇപ്പൊ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട്. ഷൂട്ട് തുടങ്ങിയപ്പോ ചേച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങക്ക്. മറ്റേ അടുക്കളയിലുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരി തന്നെയാണ്. ശരിക്കും പറഞ്ഞ ആർട്ടിലൊക്കെ പുള്ളിക്കാരി ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീടൊരു ഉത്സവം പോലെയായിരുന്നു, നല്ല സന്തോഷമായിരുന്നു അവരുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. അത് കഴിഞ്ഞു പോയപ്പോ പിന്നെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് പോലെയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്വന്തം വീട് പോലെ പെരുമാറി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അവിടുന്ന് കഴിഞ്ഞു പോകുമ്പോ ഞങ്ങൾക്ക് ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾക്കും മിസ് ചെയ്യണം ആ വീട്.